നമസ്കാരം എൻ ടി വി അവതരിപ്പിക്കുന്ന സാരഥി ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത എഴുത്തുകാരനും അതോടൊപ്പം തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തതും നിരവധി വെബ് സീരീസുകളും ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം പോൾസൺ പാവറട്ടി സാറാണ് നമസ്കാരം സാർ സാരദി സാരദി ഷോയിലേക്ക് സ്വാഗതം എത്ര നാളായി സാറിപ്പോൾ ദുബായിൽ ഞാന് ദുബായില് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് പണ്ട് മുതലേ തന്നെ എഴുത്തുകളൊക്കെ ഉണ്ട് എഴുത്ത് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് എഴുത്തും പരിപാടികളൊക്കെ ഉള്ള കൂട്ടത്തില് ഒരു കാലത്ത് ഇപ്പൊ വായിക്കാൻ നേരമില്ല ഇല്ല അപ്പൊ വായിച്ചതിന്റെ ഗുണം കൊണ്ട് തന്നെ തന്നെയായിരിക്കാം എനിക്ക് ഒരുപാട് എഴുതാൻ സാധിക്കുന്നത് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തത് ഒരുപാടുണ്ട് ഇപ്പൊ ചെയ്യുന്നത് വെബ് സീരീസ് സീരീസാണ് വെബ് സീരീസ് ഇപ്പൊ ഒരു മാസത്തില് ഒരു എപ്പിസോഡ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇപ്പോ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് അവസരം അതെ അപ്പൊ ഈ വെബ് സീരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള പ്രവാസികള് പ്രവാസികള് മാത്രം കാരണം ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങള് മാത്രേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് പലർക്കും സിനിമയിൽ അഭിനയിക്കാനൊന്നും പറ്റാത്ത അവസ്ഥകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതുദ്ദേശിക്കുന്നത് അപ്പൊ അവസരമായിട്ട് വരുന്ന ആൾക്കാര്ന്തായാലും തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാര് മാത്രമേ അല്ലാതെ എനിക്ക് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടു മാത്രല്ല ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടോ ഷോർട്ട് ഷോർട്ട് ഫിലിംസ് ഫിലിംസ് ആണല്ലോ ാണല്ലോ അങ്ങനെയുള്ള നമ്മള് പത്ത് മുതങ്ങി പക്ഷെഴുതി വരുമ്പോ ചിലപ്പോ നീണ്ടു പോകും അപ്പൊ ചിലതൊക്കെ ഇരുപത് മിനിറ്റ് വരെയൊക്കെ വന്നിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഫാമിലി ഇപ്പൊ കൂടിയില്ല സെറ്റിലാണ് ഭാര്യ മൂന്ന് മക്കള് കൂടാതെ ഇന്റർനാഷണൽ സംഘടനയുടെ ഒരു സ്ഥാപകനും കൂടിയാണ് തീർച്ചയായിട്ടും എന്താണ് മെഹഫിൽ ഇന്റർനാഷണൽ അതായത് മെഹഫിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ദുബായിലുള്ള അല്ലെങ്കിൽ യു എയിലുള്ള കലാകാരന്മാർ സാഹിത്യകാരന്മാർ അതുപോലെ മാധ്യമപ്രവർത്തകര് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പെട്ട ആൾക്കാർക്ക് ഒരു അവസരം ഒരു കുടക്കീഴിൽ കൂടാനുള്ള അവസരം അപ്പോൾ സ്ഥാപകൻ എന്ന് പറയുന്നത് ബഷീർ സിൽസില എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് തുടങ്ങി വെച്ചതാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഒരു മീറ്റിംഗ് നമ്മൾ വെക്കുന്നത് ദുബായിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ കൂടി യാസ്മീൻ ഹാളിൽ വെച്ചിട്ട് അന്ന് നമ്മൾ അക്ടൽസ് രാമചന്ദ്രൻ സാറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് പിന്നെ ഞങ്ങള് എല്ലാ വർഷവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇത് ഇത് മൂന്നാമത്തെ സീസൺ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നത് അതുപോലെ മ്യൂസിക് ആൽബം ഫെസ്റ്റിവൽ നടത്തും അതുപോലെ തന്നെ ചെറുകിട മത്സരങ്ങള് നടത്തിയിട്ടുണ്ട് അത് പ്രവാസികൾക്ക് അതെ അതെ അല്ല പ്രവാസികൾ മാത്രമല്ല ഇപ്പൊ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇന്റർനാഷണലായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തും അപ്പോ നാട്ടിലുള്ള കുറെ സിനിമക്കാർ വരും അതുപോലെ നമ്മൾ കൺട്രീസ് വരും ഈവൺ യു കെ വന്നിട്ടുണ്ട് മലയാളികളുടെ അവര് എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ സിനിമകളും നമ്മൾ ഇപ്പൊ ഈ സംഘടനയിലെ മറ്റു ആൾക്കാരൊക്കെയാണ് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല പ്രാരംഭകൻ എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങി വെച്ചത് പക്ഷേ ചേർക്കുകയാണ് പിന്നെ ഇതിൻ്റെ അമരക്കാരിൽ ഒരാളുള്ളത് ഷാനവാസ് കണ്ണഞ്ചേരി കോഴിക്കോട്ടുകാരനാണ് അദ്ദേഹം ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ നാട്ടിലാണ് നാട്ടില് ഇരുന്നുകൊണ്ടാണ് ആള് മേഫിലിന്റെ എല്ലാ കാര്യങ്ങളും ഫിലിം ആള് ഇതിനായിട്ട് വരുന്നുണ്ട് സത്യത്തില് ആള് ഇന്നലെ വരേണ്ടതായിരുന്നു പക്ഷേ ഈ ഫ്ലൈറ്റിന്റെ അത് വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഈ സീറ്റില് അങ്ങനും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോ അമ്പഷീർക്ക ഷാനവാസ് കണ്ണയും ശരി പിന്നെ ഞാന് ഞങ്ങള് മൂന്ന് പേരാണ് ഇതിന്റെ ഡയറക്ടർ പിന്നെ ആയതും അല്ലാത്തതുമായ കുറെ പരിപാടികൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ആണ് ഇപ്പോ നമ്മൾ ഈ അടുത്ത ദിവസം അതിന്റെ അവാർഡ് ഈ ഷോർട്ട് ഫിലിം ാണ്സ്റ്റിവലിൽ എല്ലാവരും ഷോർട്ട് ഫിലിംസ് മികച്ചത് സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഓരോ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഷോർട്ട് ഫിലിംസ് അവര് രീതിയിൽ എങ്ങനെയാണ് ഓരോ എത്തുന്നത് ഇതിന് നല്ല പ്രചാരം കൊടുക്കുന്നുണ്ട് അറിയാം നമുക്ക് അയച്ചു തരും പിന്നെ ഇതിന്റെ തന്നെയാണ് ആ നമ്മൾ സ്വീകരിക്കുന്ന ഒറിജിനൽ സംവിധായകർ തന്നെയാണ് ഇതിന്റെ ആയിട്ട് ജോലി അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ടും അതുപോലെ വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും അങ്ങനെയാണ് അത് മാത്രല്ല പിന്നീട് ബാക്കി വേറെ അതുപോലെതക്കെ മേഖലയിലേക്കാണ് നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ആൽബം ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട് അതിൽ ഇതുപോലെ നല്ല മ്യൂസിക് പിന്നെ പാടിയത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ അവാർഡ് കൊടുക്കും ഇപ്പോ ഇത് നാലാമത്തെ വർഷമാണ്

ഇനിയും പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതേപോലെ പുതിയ ആൾക്കാരുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു വെരി മച്ച് ഇങ്ങനത്തെ അവസരം തന്നതിന് തന്നതിന്തു എല്ലാവർക്കും താങ്ക്സ് TV UAE to the world.